விதை காணும். போடா போடா இங்க வந்து போடா. ഇന്ന് നമ്മുടെ ലക്ഷ്യം അനിമൽ സൈറ്റിംഗ് ആണ്. ഏറ്റവും എന്തുമാത്രം മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ള അതിലായിരുന്നു എല്ലാവർക്കും താല്പര്യം. അത് തന്നെയായിരുന്നു. രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു. ബന്ദിപ്പൂർ റൂട്ടിലേക്കാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ആദ്യം തന്നെ നമുക്ക് മാനുകളെ കാണുവാനായിട്ട് സാധിച്ചു. കാട്ടിൽ പ്രവേശിച്ചപ്പോൾ തന്നെ വലിയൊരു മാൻകൂട്ടത്തെ തന്നെ കാണുവാനായിട്ട് സാധിച്ചു. കലമാനും വലിയ കൊമ്പുള്ള മാനുകളും വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേൽ കാണുമ്പോൾ ഇവറ്റകൾക്ക് നല്ല വലിപ്പം തന്നെയാണ്. അവിടെ നിന്നും നമ്മൾ കർണാടകയുടെ കൃഷി തോട്ടങ്ങൾ പിന്നിട്ടുള്ള യാത്രയായിരുന്നു. പോകുന്ന വഴിക്ക് വളരെയധികം കൃഷിയിടങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. പൂന്തോട്ടങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. കടുക് കൃഷി, ചോളം മുതലായ കൃഷി ഇനങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സഞ്ചരിച്ചപ്പോൾ കേരളീയ ഭക്ഷണം എന്ന് മലയാളം ബോർഡ് കണ്ടു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും പ്രാതൽ കഴിക്കുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. രാവിലെയുള്ള ഭക്ഷണം വളരെ രുചികരമായിരുന്നു. ആവിയിൽ വന്ന ഭക്ഷണങ്ങളും ഊരിയും വെട്ടൂരയും ഒക്കെ ആയിരുന്നു പലരും കഴിച്ചത്. നമ്മൾ വയനാട്ടിൽ നിന്ന് മൈസൂർ പോകുന്ന റോഡാണ്. ഇവിടെ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് മലയാളികൾക്ക് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഏകദേശം ഈ ഏരിയയിൽ അത്യാവശ്യം ഒരു നല്ല ഹോട്ടലാണ് ഈ ഹോട്ടൽ. ഹോട്ടലിൻ്റെ മുമ്പിൽ ആഹാരം കഴിച്ചിറങ്ങിയപ്പോൾ മഞ്ഞുതുള്ളികൾ വീണ് വളരെ സുന്ദരമായ ഒരു പൂന്തോട്ടം കാണുകയുണ്ടായി. സന്തോഷ് പൂക്കൾ, സന്തോഷം എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യണം. അവിടെ നിന്നും വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. എങ്ങും പച്ചപ്പ് തന്നെയായിരുന്നു. കൃഷി തന്നെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗവും. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കാവാടമാണിത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ വനത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അനേകം മൃഗങ്ങളെ കാണണം എന്ന ആശയോടുകൂടി തന്നെ നമ്മൾ വാഹനം ഓടിച്ചതും വേഗത കുറച്ചു തന്നെയായിരുന്നു. ആനയെ കാണും കാണും എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വലിയ കൊമ്പനാന ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയാനാണ് റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതായി കണ്ണിൽപ്പെട്ടു. നമുക്ക് മുമ്പേ പോയ വാഹനങ്ങളും സാവധാനത്തിൽ ഓടിച്ച് അടുത്തെത്തിയപ്പോൾ വളരെ ഭീമാകാരമായ രൂപമുള്ള ഒരു നല്ലൊരു ഒറ്റയാൻ തന്നെയായിരുന്നു. അവൻ വന്ന ഒരു വലിയ ലോറിക്ക് നേരെ ഒന്ന് ചീറി. അപ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് ഭയന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും പോകുന്ന വഴിക്ക് ആനകളെ കാണുവാൻ സാധിച്ചു. കുറച്ച് വനത്തിനകത്തേക്ക്, കാടിനുള്ളിലേക്ക്, കുറ്റിക്കാടിനുള്ളിലേക്കായിരുന്നു ആനകൾ നിന്നിരുന്നത്. ആഹാരം കഴിച്ച് വളരെ ശാന്തരൂപമായിട്ടുള്ളൊരു ആനയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അവിടെ നിന്നും നമ്മൾ യാത്ര തുടർന്നു. കർണാടക ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. വീണ്ടും നമ്മൾ വനത്തിൽ കൂടി തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പോകുന്ന വഴിക്ക് അരുവികളും കാട്ടാറുകളും പച്ചപ്പും, മഴക്കാലമായിരുന്നതിനാൽ വളരെയധികം പച്ച വിരിച്ച അവസ്ഥയിലായിരുന്നു പ്രകൃതി കാണാനിടയായത്. വീണ്ടും നമ്മൾ ആനക്കൂട്ടങ്ങളെ കാണുവാനിടയായി. അമ്മയും കുട്ടിയും കുഞ്ഞാനയുമായിട്ട് ഒരു മൂവർ സംഘത്തെ കണ്ടു. വളരെ ശാന്തരൂപമായി അവരവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർക്ക് മറ്റുള്ള ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ തുടർന്നു. ഹനുമാൻ കുരങ്ങ്, തൊപ്പി ഹനുമാൻ കുരങ്ങ് എന്നൊക്കെയാണ് ഈ വർഗത്തിൻ്റെ പേര്. അതിലൊരുത്തൻ നമ്മുടെ വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കേറി. നമ്മുടെ വണ്ടിയിൽ മാത്രമല്ല, പല വണ്ടികളിലും ഇവന്മാർ ചാടിക്കേറുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്യേണ്ടതാണ്. നിരന്തരമല്ല, എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരങ്ങുകൾ ചാടിക്കേറുന്നത്. മുമ്പ് വരുന്ന ആൾക്കാർ ഇതിനൊക്കെ ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള റെസ്പോൺസിബിൾ ട്രാവൽസിന്
ബുദ്ധിമുട്ടുണ്ടാകുന്നതും. ഒന്നും തന്നെ ഇവറ്റകൾക്ക് കൊടുക്കാതിരിക്കുക നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയാണ്. അവിടെ അനേകം മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും യാത്ര പോകുകയും നമ്മൾ കുറച്ച് റോഡിൻ്റെ അരികിലല്ല, കുറച്ച് അകലെയായിട്ട് കാടിൻ്റെ ഉള്ളിൽ ഒരു കൊമ്പനാന നിൽക്കുന്നത് കണ്ടു. അവനവിടെ സ്വസ്ഥമായിട്ട് നിന്ന് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അകലെ നിന്നുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ റോഡിൽ നിന്നും ഏകദേശം ഒരു 1500 മീറ്റർ അകലെയായിട്ടാണ് ഈ ആനയെ കാണാൻ സാധിച്ചത്. ആ റൂട്ടിൽ പോകവേ പെട്ടെന്ന് തന്നെ ജീപ്പ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ നമ്മൾ കൈ കാണിക്കുകയുണ്ടായി. അവിടെ നിന്നും നമ്മൾ ഒരു ജീപ്പ് എടുത്ത് ഒരു ഓഫ് റോഡ്, ഒരു വിഭൂതിമല എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോവുകയുണ്ടായി. മൊട്ടക്കുന്നുകളായിരുന്നു, വനപ്രദേശമാണെങ്കിലും മൊട്ടക്കുന്നായിരുന്നു. തമിഴ്നാട് തന്നെയാണ് സ്റ്റേറ്റ്, കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ പറയുന്ന വിഭൂതിമല. ഇതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡും കല്ലും ഇതുമൊക്കെ ആയിട്ട് വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു. മലയുടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മഞ്ഞ നിറമായതുകൊണ്ടും ചുറ്റാകെ ഒരു മൊട്ടക്കുന്നും എന്നാൽ ചുറ്റാകെ പച്ചപ്പും കാറ്റും തണുപ്പും ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു. അവിടെ നിന്നുള്ള സുന്ദരമായ പ്രകൃതിയുടെയും ആ ക്ഷേത്രത്തിൻ്റെയും കാഴ്ച എല്ലാവരും വളരെ ആസ്വദിക്കുകയും വളരെയധികം ചിത്രങ്ങൾ ഇവിടെ നിന്ന് രൂപായും ഒറ്റയ്ക്കും ഒക്കെ പകർത്തുകയും ചെയ്തു. ഭൂതിമലയിൽ പോവുകയും അവിടെ ഏകദേശം 4 കിലോമീറ്റർ വനത്തിനകത്തൂടെയുള്ള അനിമൽസിനെ വളരെയധികം സൈറ്റ് ചെയ്യും എന്ന് അവർ പറയുകയുണ്ടായി, ജീപ്പ് സർവീസ് ഓടിച്ചിരുന്ന ആ ചേട്ടൻ. പക്ഷേ ഒന്നിനെ തന്നെ കാണുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിലും നന്നായി നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ മൃഗങ്ങളെ കാണാൻ സാധിച്ചിരുന്നു. വളരെ നേരം നമ്മൾ വനത്തിൻ്റെ ഉൾവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു. എന്നാലും ആ വിഭൂതിമലയിലേക്കുള്ള ജീപ്പിൻ്റെ സഫാരി, ഓഫ് റോഡ് സഫാരിയും അമ്പലവും അവിടെ നിന്ന് കിട്ടിയ വിഷലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. വർത്ത് തന്നെയായിരുന്നു ആ യാത്ര. പിന്നെ നമ്മൾ വഴുന്ന വഴി ഉച്ചയൂടിന് സമയമായി. ഇപ്പോൾ അവിടെ ഒന്നും നല്ല മലയാളി ഹോട്ടലുകളൊന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു ചേട്ടനെ കാണുകയുണ്ടായി. അവിടെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന തണ്ണിമത്തനാണ്.
അതുകൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായിരുന്നു. നേരിയ തണുപ്പുള്ള അന്തരീക്ഷമായതുകൊണ്ട് തണ്ണിമത്തൻ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് തണ്ണിമത്തൻ കഴിച്ചു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു.